അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 147. ബഹുമാനപ്പെട്ട ഇമാം ദാരിമി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അനിൽ ഹസനി റളിയല്ലാഹു അൻഹു ഖാൽ, ഹസൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. മൻ ജാഅഹുൽ മൗതു, ഒരാൾക്ക് മരണം വന്നാൽ, വഹുവ യതുൽബുൽ ഇൽമ, അവൻ ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കെ, ഇൽമ കൊണ്ട് ശുഗലായിക്കൊണ്ടിരിക്കെ ഒരാൾ മരിച്ചാൽ, എന്തിനു വേണ്ടിയാണ് അവൻ ഇൽമ് പഠിക്കുന്നത്? ലിയുഹിയ ബിഹിൽ ഇസ്ലാം, ഇസ്ലാമിനെ ഹയാത്താക്കാൻ വേണ്ടി, ജീവിപ്പിക്കാൻ വേണ്ടി. നല്ല നിയ്യത്തോടെ ഇൽമ് പഠിക്കുന്നവൻ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്ഥാനം ലഭിക്കണമെന്നോ വലിയ പേരുണ്ടാവണമെന്നോ എന്നൊന്നും അല്ല അവൻ്റെ ലക്ഷ്യം. ഇസ്ലാമിനെ ഹയാത്താക്കാൻ വേണ്ടി നല്ല ഉഖ്റവിയായ ലക്ഷ്യത്തോടുകൂടെ ഇൽമു പഠിക്കുന്ന ഒരാൾ മരണപ്പെട്ടാൽ, ഫബൈനഹു വബൈന നബിയ്യീന ദറജത്തും വാഹിദ ഫിൽ ജന്ന, അവൻ്റെയും നബിമാർക്കും ഇടയിൽ സ്വർഗത്തിൽ ഒരൊറ്റ ദറജയുടെ വ്യത്യാസമേ ഉള്ളൂ, ഒരു ദറജയുടെ ഡിഫറൻറ്റേ ഉള്ളൂ. അഥവാ അമ്പിയാക്കോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ഉഹ്റവിയായ മുതഅല്ലിമീങ്ങളും ഹാലിമീങ്ങളുമാണ്. ആ നിലക്ക് മരണപ്പെടുന്നവരാണ് അമ്പിയാക്കോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ. അൽ ഉലമാഉ വറസത്തുൽ അമ്പിയാ, പണ്ഡിതന്മാർ അമ്പിയാക്കോട് അനന്തരവകാശികളാണ്. ഈ ഉഹ്റവിയായ ആലിമീങ്ങളാണ് ഈ ലക്ഷ്യത്തോടെ എൽമു പഠിച്ച് എൽമുമായി ശുഗലായി മരണപ്പെടുന്ന ആളുകൾ അമ്പിയാക്കോട് അടുത്ത് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇൽമു കൊണ്ട് ശൂലാവുക എന്നുള്ളത് ഏറ്റവും വലിയ മഹത്വമുള്ള സ്ഥാനമാണ്. അതാണ് മരണമാസന്നമായ സ്വഹാബി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ അവസാനമായി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞതും നിങ്ങൾ ഇൽമു കൊണ്ട് ശൂലാവാനാണ്. ഇൽമു കൊണ്ട് ശൂലാവുക, പഠിക്കുക, ഉഹ്റവിയായ ലക്ഷ്യത്തോടെ പഠിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഉത്തമമായ അമലാണ്. അതുകൊണ്ട് നാം എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം, മരണം വരെ പഠനം തുടർന്നുകൊണ്ടിരിക്കണം. അതിന് പ്രായപരിധിയില്ല. അതിനു വേണ്ടിയാവണം നമ്മുടെ സോഷ്യൽ മീഡിയകളും മറ്റൊക്കെ നാം ഉപയോഗപ്പെടുത്തുന്നത്. എൽമ് പഠിക്കാൻ വേണ്ടിയാവണം. എൽമ് കൊണ്ട് ശുഗലായി മരിക്കുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.